പാടത്തില്ല. ചില മഹാത്മാക്കളെ കുറിച്ച് പഠിച്ചില്ലായിരുന്നോ? ആരൊക്കെയാണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, പിന്നെ ആരാ, മദർ തെരേസ. അങ്ങനെ കുറച്ചു പേരെ കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ കണ്ട ഒരു ചിത്രം ടീച്ചർ ഇപ്പോൾ നിങ്ങളെ കാണിക്കാം. ഇത് ആരുടേതാണെന്ന് നിങ്ങൾ പറയില്ലേ? ധാരാ മദർ തെരേസ. മദർ തെരേസ എവിടെയാ ജീവിച്ചിരുന്നത്? കൽക്കട്ടയിൽ. എന്തുകൊണ്ടാ മദർ തെരേസയെ ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കാൻ കാരണം? പാവപ്പെട്ടവരെയും ആരോരുമില്ലാത്തവരെയും വഴിയോരങ്ങളിൽ കഴിയുന്നവരെയും എല്ലാം സ്നേഹിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. മദർ തെരേസയെ കുറിച്ച് ഒരു സംഭവ കഥയുണ്ട്. കുട്ടികളെ, നിങ്ങൾക്കിത് കേൾക്കണോ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരിക്കൽ മദർ തെരേസ തൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ഒരു പണക്കാരൻ്റെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചു. സഹായം ചെയ്തില്ല എന്ന് മാത്രമല്ല, സഹായത്തിനായി നീട്ടിയ കൈകളിലേക്ക് കാർക്കിച്ച് തുപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കൈകളിലേക്ക് ആരെങ്കിലും തുപ്പിയാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ആ ടീച്ചർ അടക്കം നമുക്കെല്ലാവർക്കും ദേഷ്യം വരും. പക്ഷേ നമ്മുടെ മദർ തെരേസ എന്താ ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? മദർ തെരേസ തൻ്റെ കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാമോ എന്ന്. മദർ തെരേസയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാ? സ്നേഹം, വിനയം, കരുണ, അഹങ്കാരമില്ലാത്തവർക്ക് കിട്ടുന്ന വലിയൊരു പുണ്യമാണ് എന്ത്? വിനയം. വിനയം അഭ്യസിച്ച മദർ തെരേസയെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഇനി ടീച്ചർ വേറൊരു കഥ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് നിന്നും ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും. ദൂരെ ഒരു കാട്ടിൽ എല്ലാവരും സുഖമായി വസിച്ചിരുന്നു. ആ കാട്ടിലേക്ക് പെട്ടെന്ന് അതിഭയങ്കരനായ ഒരു സിംഹം എത്തി. അവന് സമയം കിട്ടുമ്പോഴൊക്കെ അവൻ എല്ലാവരെയും വേട്ടയാടാൻ തുടങ്ങി. സന്തോഷമായ ഒരു ദിവസമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാണ് വളരെ രുചികരമായ ഭക്ഷണം ഞാൻ കഴിച്ചത്. ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം സത്യത്തിൽ നല്ല രുചിയുള്ളവയാണ്. എന്തു പറ്റി? ഇപ്പോഴല്ലേ നീ ഒരു മാനിനെ അടിച്ചു തിന്നത്? ഇനി നിന്റെ വിശപ്പടങ്ങിയില്ലേ? വിശപ്പടങ്ങിയാൽ എന്ത്, അടങ്ങിയില്ലെങ്കിൽ എന്ത്? ഈ സിംഹത്തിന്റെ ജോലി തന്നെ വേട്ടയാടുക എന്നതല്ലേ നിങ്ങളുടെ ജോലി എന്നത് എന്തെന്നാൽ എനിക്ക് ഇരയാവുന്നതാ. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഇനി നീ എപ്പോഴെല്ലാം എന്നെ കാണുന്നുവോ അപ്പോഴെല്ലാം ഇതുപോലെ കുനിഞ്ഞ മര്യാദയായി നിൽക്കണം. മനസ്സിലായോ? കാട്ടിൽ തന്റെ ഗാംഭീര്യവും പ്രൗഢിയും നിലനിർത്തിയതിനു ശേഷം ആ സിംഹം ദാഹിച്ചപ്പോൾ കുളത്തിനരികിൽ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയണോ? ഇതാണ് ചെയ്തത്. ഞാൻ ഈ കാട്ടിൽ എവിടെ വേണമെങ്കിലും പോകും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാനാണ് ഈ കാടിന്റെ രാജാവ്. എന്റെ സമയം പോക്കിന് വേണ്ടി നിങ്ങളെ പോലത്തെ പ്രാണികളെ ഇതുപോലെ അടിച്ചടിച്ച് കളിച്ചാൽ അതിലെന്താണ് തെറ്റ്? പറ. ഞാൻ കളിക്കുകയാണ്. നിങ്ങളുടെ ഈ കളി കാരണം അവന്റെ ശരീരത്തിൽ നിന്നും എത്രമാത്രം രക്തം ഒഴുകി പോകുന്നത് കണ്ടില്ലേ? പാവം,
അതിൽ കാണാൻ എന്തിരിക്കുന്നു? ശരീരത്ത് രക്തം പ്രവഹിക്കുന്നത് തന്നെ പുറത്തു വരാനല്ലേ. അധികം എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം പുറത്തു വരുന്നത് കാണേണ്ടി വരും. ഞാൻ ആരാണെന്നറിയാമല്ലോ. ഞാനാണ് ഈ കാടിന്റെ രാജാവ്. എന്റെ നേരം പോക്കിന് വേണ്ടി നിങ്ങൾ എല്ലാരും അല്പം രക്തം ചൊരിയുന്നതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ രക്തം മൊത്തം ഞാൻ എടുക്കും. എടുക്കട്ടെ. വേണ്ട 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 മഹാരാജാവേ, അവൻ പറഞ്ഞത് നിങ്ങളൊക്കെ കാര്യമാക്കണ്ട. അവൻ വെറും ഒരു പാവമാണ്, അവനൊന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ സിംഹം കാട്ടിൽ കാണുന്ന എല്ലാവരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ആ സിംഹം കാരണം കാട്ടിൽ വസിക്കുന്ന മറ്റു ജീവജാലങ്ങൾക്ക് തലവേദനയായിരുന്നു. വെള്ളം കുടിക്കാനായി ആന കുളത്തിനരികിൽ ചെല്ലുമ്പോൾ സിംഹത്തിന്റെ പരാക്രമത്തെ കുറിച്ച് തവള ആനയോട് പറഞ്ഞു. വേഗം ആനരാജാവ് മീറ്റിംഗ് കൂട്ടി. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തവള അവസാനമായി ഒരു ആലോചന പറഞ്ഞു. നീ നോക്കൂ, സിംഹത്തിന് ഏറ്റവും ഇഷ്ടം മാനിനെയാണ്. മാൻ നമ്മുടെ ഉണ്ടല്ലോ. ആകാശത്തിൽ കഴുകന്മാർ പറക്കുമ്പോൾ ആ സമയത്ത് സിംഹം എത്തും. എന്തുകൊണ്ടെന്നാൽ കഴുകന്മാർ ജലത്തിന് ചുറ്റും പറക്കുമെന്ന് സിംഹത്തിന് നന്നായി അറിയാം. അതുപോലെ ഞങ്ങളുടെ തവള ഉച്ച കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അടുത്തെവിടെയോ കുളമുണ്ടെന്ന് എല്ലാവരും ധരിക്കും. ഞങ്ങൾ എപ്പോഴും കുളത്തിലാണ് ജീവിക്കുന്നത്. തേ നോക്ക് കണ്ടാമൃഗാണ. ആനച്ചേട്ടാ, നിങ്ങൾ മരിച്ചതുപോലെ അഭിനയിക്കണം. അപ്പൊ ഈ കഴുക് നിങ്ങളെ ചുറ്റി വരും. അത് കാണുമ്പോൾ സിംഹം നമുക്കരികിലെത്തും. വന്ന് മാനിനെ തിന്നാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തുമ്പിക്കൈ ഉപയോഗിച്ച് അതിന്റെ കണ്ണിൽ മുളക് പൊടി എറിയുക. കണ്ണിൽ മുളക് പൊടി വീഴുമ്പോൾ അതിന്റെ കണ്ണ് എരിയാൻ തുടങ്ങും. അപ്പോൾ അതിന്റെ കാഴ്ച പോകും. പിന്നെ വെള്ളം വേണം വെള്ളം വേണം എന്ന് കരഞ്ഞുകൊണ്ട് ഓടും. അപ്പൊ ഞങ്ങൾ എല്ലാ തവളകളും ചേർന്ന് ഒരുമിച്ച് ഒച്ച വെക്കാൻ തുടങ്ങും. ഞങ്ങളുടെ ശബ്ദം കേട്ട് അവിടെയാണ് വെള്ളമുള്ളതെന്ന് സിംഹം വിചാരിക്കും. കണ്ണിന്റെ നീറ്റൽ സഹിക്കാതെ അത് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് വരും. എന്നാൽ ഞങ്ങൾ കുളത്തിലായിരിക്കില്ല ഉണ്ടാവുക. ഞങ്ങൾ എല്ലാവരും ഒരു കുഴിയുടെ അരികിലായിരിക്കും ഉണ്ടാവുക. കണ്ണറിയാൻ പറ്റാതെ അത് മുമ്പോട്ട് വരുമ്പോൾ സിംഹം ആ കുഴിക്കകത്തേക്ക് വീഴുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു പോകും. അവസാനം തവളയുടെ വാക്കുകൾ തന്നെ അവർ സ്വീകരിച്ചു. ആനയും മാനും കാടിന്റെ ഒരു വശത്ത് ചെന്ന് മരിച്ചതുപോലെ അവർ അഭിനയിച്ചു കിടന്നു. അതിനുശേഷം കഴുകന്മാർ അവർക്ക് ചുറ്റും പറന്നു. ആ ദൃശ്യം കുറച്ചകലെ നിന്നിരുന്ന സിംഹം കണ്ടു. കഴുകുകൾ വട്ടം ചുറ്റുകയാണല്ലോ. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു ഇര ഉണ്ടായിരിക്കേണ്ടതാണ്. കണ്ണ് നീറുന്നു. വെള്ളം 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 വെള്ളം. ഇവിടെ തവളകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും അവിടെ ഒരു കുളമുണ്ടാകണം. ഇത് ചതുപ്പാണല്ലോ. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. എന്ത് നിങ്ങളോ? ഞങ്ങളാണ്. നീ ഒരു കാരണവുമില്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നം തന്നു. നീ മരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് മരിക്കുന്നതെന്ന് അറിയണ്ടേ? അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. ഇല്ല, വേണ്ട വേണ്ട, എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ. എല്ലാരും എന്നെ ദയവായി ക്ഷമിക്കൂ. ഞാൻ ഈ കാട് വിട്ടിട്ട് വേറെ ഏതെങ്കിലും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടോളാം. ഇനി ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുന്ന ഈ കാട്ടിലേക്ക് വരികയേ ഇല്ല. എന്നെ ദയവായി രക്ഷിക്കൂ. ഞാൻ പറയുന്നതനുസരിക്കും എന്നെ രക്ഷിക്കൂ. സിംഹം അവരോട് വളരെയധികം യാചിച്ചു ചോദിച്ചതിനു ശേഷം പാവങ്ങളായ മറ്റുള്ള മൃഗങ്ങൾ മരത്തിന്റെ വള്ളിയെടുത്ത് സിംഹത്തിനരികിലേക്ക് എറിഞ്ഞുകൊടുത്തു. സിംഹം ആ വള്ളിയിൽ തൂങ്ങിയതിനു ശേഷം യാന അതിന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് സിംഹത്തെ പുറത്തേക്കെടുത്തു. സിംഹമാണെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. പുറത്തേക്ക് വന്നതിനു ശേഷം ആ സിംഹം എല്ലാവരുടെ ക്ഷമാപേക്ഷിച്ചു. എന്നോട് നിങ്ങളെല്ലാം ക്ഷമിക്കണം സ്നേഹിതന്മാരെ. ഞാൻ നിങ്ങളെല്ലാം വളരെ ബലഹീനന്മാരാണെന്ന് കരുതി ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷെ ഇപ്പൊ ഒരു കാര്യം എനിക്ക് നന്നായി മനസ്സിലായി. എത്ര വലിയ ബലിഷ്ഠനായിരുന്നാലും ശരി, അവരുടെ ബലത്തെ ഒരിക്കലും തെറ്റായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുത്. എല്ലാവരും കഥ കേൾക്കുകയും കാണുകയും ചെയ്തില്ലേ? അതിൽ ആരൊക്കെയാണ് നിങ്ങൾ കണ്ടത്? ആന, സിംഹം, കഴുകൻ, കാണ്ടാമൃഗം, തവള, എല്ലാ മൃഗങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരാണ്ട് പറഞ്ഞല്ലോ സിംഹത്തെ ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്തുകൊണ്ടാ സിംഹത്തെ ഇഷ്ടപ്പെടാതിരുന്നത്? അവൻ അഹങ്കാരിയായിരുന്നു, മറ്റുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. എല്ലാവരോടും
സ്നേഹത്തോടും വിനയത്തോടും കൂടി പെരുമാറണം. കുട്ടികളെ, നിങ്ങളെ ഞാൻ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം. ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് കാണാമോ ഇവരിൽ ആരെയാ നിങ്ങൾക്ക് ഇഷ്ടം? ആ, ഇവനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവനെ ഇഷ്ടപ്പെട്ടത്? ആ, നല്ല പുഞ്ചിരിക്കുന്ന മുഖമാണ്, നല്ല സന്തോഷവും ഉണ്ട്. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ രണ്ട് അങ്കിളന്മാരുടെ ചിത്രങ്ങളുണ്ട്. വിനയത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്ന അങ്കിളിന് നിറം കൊടുക്കാനും നിങ്ങൾ മറക്കില്ലല്ലോ. മാമ്പഴത്തിൻ കനം കൊണ്ട് തലചയ്ക്കുന്നു മാവുകൾ, അറിവും സ്വത്തുമേറുമ്പോൾ വിനയം വന്നു ചേരണം. ദ്രോഹമന്യർക്കു ചെയ്യുന്ന ഗർവിഷ്ടന്മാർക്കതോഗതി, പരമഹിംസയ്ക്കുയർത്തുന്ന കുതികാൽ മുറിവാർന്നിടും. പാട്ട് കേട്ടു, കഥ കേട്ടു, ഇനി വേറെ എന്തോ ടീച്ചറിനോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ഹോംവർക്ക് ഇല്ല എന്നല്ലേ? ടീച്ചർ മറന്നിട്ടില്ല. നമ്മൾ ഒരു കഥ കേട്ടില്ലായിരുന്നു. നമ്മുടെ പാഠപുസ്തകത്തിലും ഒരു കഥയുണ്ട്. അതിനുശേഷമുള്ള ചോദ്യങ്ങൾ വായിച്ച് അതിനുള്ള ഉത്തരവും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതില്ലേ? വിനയം ശീലിച്ച അഞ്ച് മഹാത്മാരുടെ പേരുകൾ കണ്ടെത്തി എഴുതുകയും അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കാമോ? വീഡിയോയും എടുത്തയക്കണേ.